നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈഫ് മിഷൻ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ വീണ്ടും കോടതി തള്ളി ഇതോടെ ജാമ്യത്തിനായി നടത്തിയ ഇതുവരെയുള്ള ശ്രമങ്ങളെല്ലാം പാളിപ്പോയിരിക്കുന്നു ഏത് നിമിഷവും മരണപ്പെട്ടേക്കാവുന്ന ഗുരുതരമായ അവസ്ഥയിലാണ് എം ശിവശങ്കരൻ എന്ന് അഭിഭാഷകൻ പറഞ്ഞെങ്കിലും പണിപാളി ആരോഗ്യ കാരണങ്ങൾ കാണിച്ചാണ് 5 മാസമായി ജയിലിൽ കഴിയുന്ന ശിവശങ്കർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് എന്നാൽ ആദ്യം ജാമ്യം നൽകിയപ്പോഴും ഇതേ കാരണം തന്നെ പറഞ്ഞിരുന്നു എന്നും എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങി തിരിച്ചു ജോലിയിൽ പ്രവേശിക്കുകയും സുപ്രധാന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി സർവീസിൽ നിന്ന് ഇക്കാലയളവിൽ വിരമിക്കുകയും ഉണ്ടായി എന്നാണ് കോടതി അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ജാമ്യം നൽകരുതെന്ന ഇഡിയും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ജാമ്യം നൽകരുതെന്ന ഇഡിയുടെ വാദങ്ങൾ അംഗീകരിച്ചായിരുന്നു കോടതി ജാമ്യാപേക്ഷ ഇതുവരെ തള്ളിയത് ഇതുതന്നെയാണ് ഇത്തവണയും ജാമ്യാപേക്ഷ തള്ളാനുണ്ടായതിന്റെ കാരണം ലൈഫ് മിഷൻ അഴിമതിയിലെ മുഖ്യ ആസൂത്രകൻ എം ശിവശങ്കറാണെന്നും ഇത് സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളുണ്ടെന്നും ഇഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇഡി വാദിച്ചിരുന്നു ഏത് നിമിഷവും മരണപ്പെട്ടേക്കാമെന്നാണ് ഇന്ന് ശിവശങ്കറിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ പറഞ്ഞത് എന്നാൽ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നില്ലല്ലോ എന്ന കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചു മെഡിക്കൽ റിപ്പോർട്ടിൽ സംശയമുണ്ടെന്ന ഇഡിയുടെ അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ 6 തവണ എംആർഐ സ്കാനിംഗ് നടത്തിയെന്നും അവസാന പരിഹാരമായി ശസ്ത്രക്രിയ ശുപാർശ ചെയ്യുന്നതുകൊണ്ടാണ് ജാമ്യത്തിന് അപേക്ഷിക്കുന്നതെന്നും ശിവശങ്കർ കോടതിയിൽ വ്യക്തമാക്കി ശിവശങ്കർ ഏത് നിമിഷവും മരണപ്പെട്ടേക്കാം എന്ന അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത്തരം കാര്യങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇല്ലല്ലോ എന്ന് കോടതി ചോദിക്കുകയായിരുന്നു സുപ്രീം കോടതി കേസ് എടുത്തില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ഹർജി പ്രോത്സാഹിപ്പിക്കുന്നതെന്നും കോടതി ചോദിച്ചു മുട്ടുവേദനയാണെന്നാണ് തുടക്കം മുതൽ ശിവശങ്കർ പറയുന്ന ആരോഗ്യ പ്രശ്നം മുട്ട് മാറ്റിവയ്ക്കലാണ് പ്രതിവിധി എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും പറഞ്ഞിരുന്നു എന്നാൽ മരണകാരണമായേക്കാവുന്ന രോഗമാണോ ഇതെന്ന കാര്യത്തിൽ കോടതിക്കും സംശയം തോന്നിയിട്ടുണ്ടാവാം പ്രത്യേക കോടതി അടിയന്തര ചികിത്സാ സാഹചര്യം ഇല്ലെന്ന് നിരീക്ഷിച്ചല്ലേ ആവശ്യം തള്ളിയതെന്നും അവധിക്ക് ശേഷം സുപ്രീം കോടതി പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നതിനാൽ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കൂ എന്നുമാണ് കോടതി നിർദ്ദേശിച്ചത് ഇടക്കാല ജാമ്യം വിചാരണ കോടതിയെ തന്നെ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എങ്ങനെ പരിഗണിക്കാനാവും എന്ന് ചോദിച്ച കോടതി ജാമ്യാപേക്ഷ നിരുപാധികം തള്ളുകയായിരുന്നു വടക്കാഞ്ചേരിയിൽ സർക്കാർ പദ്ധതിയായ ലൈഫ് മിഷന്റെ ഭാഗമായി അർഹരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിദേശ പണം സ്വീകരിച്ചിരുന്നത് വാർത്തയായിരുന്നു മാത്രമല്ല നിർമ്മാണത്തിന്റെ കരാർ യൂണിടാക് എന്ന കമ്പനിക്ക് നൽകുന്നതിനായി ഉടമ സന്തോഷ് ഈപ്പനിൽ നിന്ന് 4,48,00,000 രൂപ ശിവശങ്കർ വാങ്ങി എന്നാണ് കേസ് കൈക്കൂലി വാങ്ങിയതായി സന്തോഷ് ഈപ്പൻ മൊഴി നൽകി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്ന് 1 കോടി രൂപയോളം വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇത് ലൈഫ് മിഷൻ ഇടപാടിൽ ശിവശങ്കറിന് ലഭിച്ച കോഴയാണെന്നാണ് സ്വപ്നയുടെ മൊഴി സിരകളിൽ വിപ്ലവം നുരയ്ക്കുന്ന ഇടത് രക്തം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഭരണസിരാകേന്ദ്രത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് മുഖ്യമന്ത്രി ഏതൊക്കെ ഫയൽ ഒപ്പിടണമെന്ന് തീരുമാനിച്ചിരുന്ന വ്യക്തി എം ശിവശങ്കർ എന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന് ചാർത്തി കിട്ടിയ വിശേഷണങ്ങൾ ഏറെയുണ്ടായിരുന്നു ഒടുവിൽ ആരോപണങ്ങൾക്കും നിയമ നടപടികൾക്കും ശേഷം തലകുനിച്ച് പടിയിറങ്ങേണ്ടി വരികയായിരുന്നു ബുദ്ധിമാനായ ഈ വിശ്വസ്ത ഉദ്യോഗസ്ഥന് എന്നാൽ അവിടം കൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ എന്നാണ് ജാമ്യാപേക്ഷ വീണ്ടും തള്ളിയതിലൂടെ മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത